തിയേറ്ററിലും അതേ സമയത്ത് തന്നെ മറ്റു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കേന്ദ്രങ്ങളിലുമാണിത് അവർ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം കച്ചവടം ഉറപ്പിക്കുക, രൂപ ആദ്യം കിട്ടിക്കൊണ്ട് കച്ചവടം ഉറപ്പിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നഷ്ടം വരില്ല, ഏത് പ്രൊഡ്യൂസർ വന്നാലും നഷ്ടം വരില്ല. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അറിഞ്ഞ വാർത്ത സന്തോഷകരമാണ്. അതായത് ഒരു സംഭവത്തെ ആസ്പദമാക്കി 5 പേരാണ് സിനിമ ചെയ്യാൻ പോകുന്നത്. ആനുകാലികമായ സംഭവം, ഒരുപക്ഷെ ഇന്ത്യ ഒട്ടാകെ പിടിച്ചു കുലുക്കിയൊരു സംഭവം, ഇലന്തൂർ എന്ന ഗ്രാമത്തിൽ നടന്ന സംഭവം. ആ ഇലന്തൂർ നടന്ന ഗ്രാമത്തിൽ നടന്ന സംഭവത്തിൻ്റെ ഒരു വലിയ കഥയാണ് പലരും പറയാൻ പോകുന്നത്. ആരായിരിക്കും ആദ്യം ഇലന്തൂർ കേസെന്ന പേരിൽ സിനിമ ചെയ്യുന്നത്? പലരും ചോദിച്ചു, താങ്കൾക്ക് അറിവുണ്ടോ? അറിവുണ്ട് എന്ന് എൻ്റെ ഉത്തരം. ആരായിരിക്കും ആദ്യം ചെയ്യുന്നത്? എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഈ സിനിമ ആദ്യം സംവിധാനം ചെയ്യാൻ പോകുന്നത് ഷാജി കൈലാസ്. ഷാജി കൈലാസ് വരുമ്പോൾ ആരായിരിക്കും നായകൻ? സാക്ഷാൽ സുരേഷ് ഗോപി. പാപ്പൻ എന്ന മെഗാ ഹിറ്റിന് ശേഷം തിരിച്ചുവരവ് നടത്തുകയാണ് സുരേഷ് ഗോപി. എത്ര നന്നായിട്ട് അഭിനയിച്ചാലും കുടുംബകഥകളിൽ ശോഭിക്കാൻ കഴിയില്ല എന്നും അതിനുശേഷം പാപ്പന് ശേഷം ഇറക്കിയ സിനിമയിലും കഴിഞ്ഞു. എന്നാൽ വീണ്ടും ഒരു മെഗാ ഹിറ്റിന് ശേഷമാണ് ഈ ഇലന്തൂർ കേസ് വരുന്നത്. ഇലന്തൂർ കേസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അതിന് വ്യത്യസ്ത തലങ്ങളിൽ നിർത്തിയാണ് പലരും സിനിമ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആരെയാണ് സെൻട്രൽ കഥാപാത്രമാക്കേണ്ടതെന്നാണ് ഒരു ഡിസ്കഷൻ വന്നിരിക്കുന്നത്. ആ ഡിസ്കഷൻ വരും മുമ്പ് തന്നെ ആരായിരിക്കണം ഇതിൻ്റെ തിരക്കഥാകൃത്ത്? ഷാജി കൈലാസ് ക്യാമ്പിൽ നിന്ന് വന്നിരിക്കുന്നത് എസ് എൻ സ്വാമിയുടെ പേരാണ്. ഈ ക്രൈം ത്രില്ലർ എഴുതാൻ പഴയതായാലും പുതിയതായാലും മിടുമിടുക്കാൻ എസ് എൻ സ്വാമി തന്നെയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, എസ് എൻ സ്വാമിയാവുമ്പോൾ അവസാനം ക്ലൈമാക്സിൽ വളരെയധികം ട്വിസ്റ്റുകൾ ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എസ് എൻ സ്വാമിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു. സ്വാമി ഏകദേശം ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി. ക്ലൈമാക്സ് 2-3 തലത്തിൽ നോട്ട് ചെയ്തിട്ടുണ്ട്, ഒന്നും പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. സുരേഷ് ഗോപി മെയിൻ റോളിൽ അഭിനയിക്കുമ്പോൾ, മെയിൻ റോളെന്ന് പറഞ്ഞാൽ ഇതിൽ മെയിൻ റോളായി വരേണ്ടത് ആരാണ്? ശരിക്ക് ഇതിലെ വില്ലന്മാരെ എന്ന് വിചാരിക്കുന്നവരാണ് ശരിക്ക് നായകന്മാരായിട്ട് വരേണ്ടത്. അതായത് നായകനും വില്ലനും ഒരു മുഖം തന്നെ, വ്യത്യസ്തമായ 2 മുഖങ്ങളുള്ളൊരു ഒരു നായകനാണ് വേണ്ടത്. പക്ഷെ ഇവിടെ ആ 2 കഥാപാത്രങ്ങളുമാവാൻ സുരേഷ് ഗോപി തയ്യാറാവില്ല എന്ന് മാത്രമല്ല, അത് ശരിയല്ല. അപ്പോൾ ഉന്നതനായ, ഈ കേസ് അന്വേഷിക്കുന്ന ഉന്നതനായ പോലീസ് ഓഫീസർ, ആ കഥാപാത്രമാണ് സുരേഷ് ഗോപി അഭിനയിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിൽ മതാലസയായൊരു സ്ത്രീ കഥാപാത്രവും നായികയ്ക്ക് തുല്യമായൊരു കഥാപാത്രമുണ്ട്. അതായത് മറ്റുള്ളവരെ വല വീശി പിടിച്ചുകൊണ്ട് അന്ധവിശ്വാസത്തിൻ്റെ പീഠത്തിലേക്ക് എത്തിക്കാവുന്ന, സ്വത്തുകൾ സമ്പാദിക്കാവുന്ന അങ്ങനെയൊരു കഥാപാത്രമുണ്ടെന്ന് ആലോചിക്കണം. ആ കഥാപാത്രത്തിന് പലരെയും മനസ്സിലുണ്ടെങ്കിലും അതിന് ചില തുറന്നു കാട്ടലുകൾ ഉണ്ടെന്ന് ആലോചിക്കണം. കാരണം ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതെന്ന് ആലോചിക്കണം. ചില നഗ്ന രംഗങ്ങളുണ്ടെന്ന് ആലോചിക്കണം. അത് കഥയ്ക്ക് അനുയോജ്യമായി ഒഴിച്ചുകൂടാൻ പറ്റാത്തതുകൊണ്ട് അത് അവതരിപ്പിക്കുവാൻ മലയാള സിനിമയിൽ എത്ര പേര് തയ്യാറാകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് പ്രശസ്തയായി വന്നിട്ട് ദുർഗാകൃഷ്ണയുടെ പേര് പറയുന്നുണ്ട്. പഴയ നടി ശ്വേതാമേനോന്റെ പേര് പറയുന്നുണ്ട്. അതേ അവസരത്തിൽ അഭിനയത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ കാണിക്കുന്നതിന് വേണ്ടി പല പുതിയ നടികളുടെയും പേര് പറയുന്നുണ്ട്. ആരൊക്കെ സമ്മതിച്ചു എന്ന് പറയാൻ പറ്റുന്നില്ല. ഇതിൻ്റെ രഹസ്യങ്ങളൊന്നും അവർ പുറത്തു വിട്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അണിയറയിൽ അത് ഏറ്റവും പെട്ടെന്ന് ഈ ഡിസംബർ അവസാനത്തിന് മുൻപ് തന്നെ
ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി ജനുവരിയോടെ ഇത് തിയേറ്ററിൽ എത്തിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. തിയേറ്ററിലും അതേ സമയത്ത് തന്നെ മറ്റു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കേന്ദ്രങ്ങളിലുമാണിത് അവർ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം കച്ചവടം ഉറപ്പിക്കുക, രൂപ ആദ്യം കിട്ടിക്കൊണ്ട് കച്ചവടം ഉറപ്പിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നഷ്ടം വരില്ല, ഏത് പ്രൊഡ്യൂസർ വന്നാലും നഷ്ടം വരില്ല. അപ്പോൾ നിർമ്മാതാവ് ആരാണെന്നുള്ള ചോദ്യം വരുന്നു. നിർമ്മാതാവിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ എന്തായാലും സുരേഷ് ഗോപിയുണ്ട്, രണ്ട് മൂന്ന് പേരങ്ങനെ ചുറ്റിപ്പറ്റി പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. അതൊരു പക്ഷേ സംവിധായകനും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം. അതൊക്കെ ഫൈനലായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമുക്ക് അറിയാവുന്നത് ഈ സിനിമ ജനം എങ്ങനെ സ്വീകരിക്കുമെന്നുള്ളതാണ്. കാരണം ഇലന്തൂർ കേസ് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം. അതിൽ അവരുടെ പേര് ശരിക്ക് പറയാൻ പറ്റുമോ, ലൈലയുടെ പേര് പറയാൻ പറ്റുമെന്നോ, ഭഗവത് സിംഗിൻ്റെ പേര് പറയാൻ പറ്റുമോ, ഷാഫിയുടെ പേര് പറയാൻ പറ്റുമോ, ഇതൊന്നും പേര് പറഞ്ഞാൽ അത് മാനനഷ്ട കേസ് കൊടുത്തുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് ചില വക്കീൽമാരുടെ ഉപദേശവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും അവരുടെ പേര് നേരെ ചൊവ്വയെ പറയാൻ സാധ്യതയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സങ്കല്പത്തിൽ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു പേര് സങ്കല്പിക്കുന്നു, ലൈലയുടെ പേര് സങ്കല്പിക്കുന്നു. അങ്ങനെ ലൈലയുടെ രൂപം മനസ്സിലുണ്ട്. ആ ലൈലയുടെ രൂപം മനസ്സിലുള്ളപ്പോൾ തന്നെ ലൈലയായിട്ട് വരേണ്ട ആർട്ടിസ്റ്റ് ഇന്നതായിരിക്കണമെന്ന് നമ്മൾ പറയുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഷാഫി ആരായിരിക്കും? അവിടെയാണ് ഇവിടെ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. ഷാഫി ഒരു വില്ലൻ തന്നെയാണ്. വില്ലൻ എന്ന് പറഞ്ഞാൽ വില്ലൻ ക്രൂര കഥാപാത്രമായി അവതരിപ്പിക്കാവുന്ന, എല്ലാവരെയും പിടിച്ചു കുലുക്കാവുന്ന ഒരു നല്ല ഒരു കഥ വില്ലൻ കഥാപാത്രമാണത്. അതിന് ഇന്ദ്രൻസിൻ്റെ പേരും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇന്ദ്രൻസ് ഇപ്പോൾ വളരെ വ്യത്യസ്തമായിക്കൊണ്ട് അഭിനയ രംഗത്ത് ഏത് വേഷവും ചെയ്യാൻ തയ്യാറാണ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. നല്ല ഒന്നൊന്നാന്തരം നടനായി ഇന്ദ്രൻസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സുരേഷ് ഗോപിയോടൊപ്പം ഇന്ദ്രൻസ് ഉണ്ടാവും. പിന്നാരാ? പിന്നെ സലി ഭഗവത് സിംഗിൻ്റെ കഥാപാത്രത്തെ സങ്കല്പിച്ച് നോക്കൂ. അതേപോലെ ഭഗവത് സിംഗ് നല്ല, ഞാൻ പറയുന്നത് അതേപോലെ കഥാപാത്രം വരികയാണെങ്കിൽ അതാരായിരിക്കും അതിന് യോഗ്യൻ? അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ സിദ്ദിഖിനെ കുറിച്ച് ആലോചിക്കുന്നത്. സിദ്ദിഖ് ഈ ടീമിലെ ഒരു അംഗം കൂടിയാണ്. അപ്പോൾ അങ്ങനെ സിദ്ദിഖ് വരാം. അങ്ങനെ നിരവധി വലുതും ചെറുതുമായ ആർട്ടിസ്റ്റുകളാണ് ഈ ഇലന്തൂർ കേസിൽ വരാൻ പോകുന്നത്. അത് ആദ്യം തൊട്ട് അവസാനം വരെ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടാണ് ഈ സിനിമ പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഞങ്ങൾ കേട്ട കഥയല്ലേ, ഇത് കണ്ട സംഭവങ്ങളല്ലേ, ചാനലുകളെല്ലാം മാറി മാറി 24 മണിക്കൂറും കാണിച്ചു തന്നല്ലേ, ഇതിലെന്ത് പുതുമയുണ്ട് എന്നുള്ളതാണ്. ആ പുതുമയാണ് ഇവർ പറയാൻ പോകുന്നത്. ഒരുപക്ഷെ നമ്മൾ കണ്ട കാര്യങ്ങളായിരിക്കില്ല, കേട്ട കാര്യങ്ങളായിരിക്കില്ല. അത് വിട്ട് ഒരു സിനിമാറ്റിക് മൂഡിലിരുന്നു കൊണ്ട് ഒരു ക്രൈം സിനിമ കാണാനുള്ള ഒരു നല്ല സംഭവമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ സ്വാമി എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിലും സ്വാമിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാർ അല്ലെങ്കിൽ സ്വാമിയെ എഴുതാൻ സഹായിക്കുന്നവരെന്ന് അറിയാൻ കഴിഞ്ഞൊരു വസ്തുതയുണ്ട്. ക്ലൈമാക്സ് ഞെട്ടിക്കുന്നതാണ്. അതുവരെ നമ്മൾ കണ്ടു പോന്നിരുന്ന കഥാപാത്രന്മാരായിരിക്കില്ല വില്ലന്മാർ. ക്ലൈമാക്സിൽ വില്ലനായി വരുന്ന ആര്? അത് പറയുന്നത് ശരിയല്ലല്ലോ. എന്തായാലും ഷാജി കൈലാസ്, സുരേഷ് ഗോപി, എസ് എൻ സ്വാമി ഈ ഒരു നല്ല ഈ സിനിമയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എത്രയും പെട്ടെന്ന് തന്നെ ഇലന്തൂർ കേസ് തിയേറ്ററിൽ എത്തിക്കട്ടെ, അതൊരു വമ്പൻ ഹിറ്റായി മാറട്ടെ, അന്ധവിശ്വാസത്തിനെതിരെയുള്ള സിനിമ കൂടി ആവട്ടെ എന്ന് മാത്രം തൽക്കാലം പറഞ്ഞുകൊണ്ട് നിർത്തുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു, അല്ലേ?